चवटी ോ ഇനി തങ്കച്ചു ലോഡ് ഇറക്കാനുള്ളതാ അവരിപ്പോ ഇങ്ങ എത്തും അമ്മച്ചി ഇതിന് വേറെ മരുന്ന് എന്തെങ്കിലും നോക്കേണ്ടി വരും ഒരു തടി ഇങ്ങനത്തെ അമ്മച്ചി എന്തേ കാണിക്കുന്നെ നീ വിട് പൈപ്പിൽ വെള്ളം തിരുന്നാണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന് ഇന്ന് ഇനി ഒരു തുള്ളി വെള്ളം നീ അങ്ങോട്ട് വിട്ടേ അമ്മച്ചി പറഞ്ഞാലും കാര്യമുണ്ട് അതാ അയ്യോ ഗോപാലകൃഷ്ണ നീ ഇതുവരെ പോയില്ലേ ഇന്ന് നോക്കിക്കോ പത്രക്കെട്ട് ബസ് സ്റ്റാൻഡിലിട്ട് കാക്ക കൊത്തി കാണും ഒരു കുഴപ്പമില്ല കാക്ക കൊത്തിയ പത്രം വിതരണം ചെയ്യണമെന്ന് കുറച്ച് നാളായിട്ട് വിചാരിക്കാം അല്ല രാവിലെ അവളുടെ ഒരു ഒന്ന് പോടാ വേഗം അല്ല അമ്മ പറയുന്ന കാര്യമുണ്ട് ഈ പൈപ്പിന്ന് വെള്ളം പിടിക്കാൻ പോയ പെണ്ണുങ്ങൾ എവിടെ പെറ്റ് കിടക്കാണ് എന്റെ റബ്ബ് എടി കൗസ നീ വരുന്നമ്മാ അയ്യോ നീ കൂടെ വാടി വാ എവിടെ പോയി കിടക്കുക ആണുങ്ങളൊക്കെ പൈപ്പിൽ വെള്ളം തീർന്നുമ്മാ ആ സരസ്വതമ്മേ വെരി വെരി നിങ്ങളെ ദേവിക്ക് സുബേറിന്റെ പേരിൽ കയ്പിച്ച വഴിപാട് പലിച്ച് നേരെ ഇന്നലെ ഇക്കാന്ന് കത്തും ഫോട്ടോയും വന്നു ഓന്റെ കൂടെ അതിർത്തിയിൽ പണിയെടുക്കുന്ന ഒരാളെ കയ്യിൽ കൊടുത്തേച്ചത് ഒന്ന് നിലത്ത് നിക്കടി പെണ്ണേ നോക്കട്ടെ ആ കണ്ടോ ഇതാണ് മടകള്ളത്തരം ഇക്കാന്റെ കത്തും പടവും വന്ന കാര്യം എല്ലാരെയും കാണിച്ചു അറബിയുടെ പണം വന്ന കാര്യം എന്താരും പറയാത്തേ പിന്നെയും വരുന്നുണ്ടോ അറേബ്യന്ന് പിള്ളേരുടെ ബാപ്പ ഇനി എവിടുന്ന് വരാ ഓല് കഴിഞ്ഞത്ര എന്റെ മാതാവേ കെട്ടിക്കഴിഞ്ഞ് പിന്നെ സ്വന്തം നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാൻ ഓലിക്ക് കഴിഞ്ഞില്ല ഇടക്ക് ഇടക്ക് വന്നും പോയിക്കൊണ്ടിരുന്ന ആളാ ഒരു ബിരുന്നാരനെ പോലെ ഇവളും കൂടെ ആയി കഴിഞ്ഞപ്പോ പിന്നെ വന്നില്ല 14 വർഷം അറബി നാട്ടിന്ന് വിവരത്തിന് ഓലെ ബന്ധുക്കളെ കത്ത് വന്നു കുറച്ച് പണോ കണ്ണടയ്ക്കുന്നതിന് മുമ്പേ ഇങ്ങനെ എത്തിയിനി കുട്ടികളി ഓർമ്മ വന്നിട്ടുണ്ടാവും ഇങ്ങോട്ട് കുറച്ച് പണം അയക്കാൻ ഏർപ്പാടാക്കിയിട്ടാണ് ബോധം മറിഞ്ഞത് കണ്ണ നിറയെ കണ്ടിട്ടില്ലേ ഇട്ടുങ്ങളൊന്നും ഏതായാലും ബാപ്പ ബാപ്പയെല്ലാം ഉണ്ടാവോ ആ അതൊക്കെ പോട്ടെ ബാപ്പയുടെ ആയാലും ഉമ്മയുടെ ആയാലും കാശ് കാശെല്ലാം ആവോ ഇങ്ങോട്ടാ ഞാനൊരു പെട്ടി വണ്ടി വാങ്ങിക്കട്ടെ അക്കാശ് കണ്ട് എന്റെ മോൻ കൊതിക്കണ്ട അതിന്റെ കൗസൂന് അയക്കാൻ ഓളെ ബാപ്പ അയച്ചതാ പാലടിക്കാൻ വന്ന് കേണ്ട വണ്ടി നിർത്താനൊന്നും വയ്യ വേണമെങ്കിൽ ചാടി കയറിക്കോ വല്ലാത്തൊരു ചെക്കൻ തന്നെയാണ് വാ മോളെ എന്നിട്ട് ഉടലോടെ കണ്ടാ മതി നിന്റെ മണവാളനെ മറ്റേ വക്കീലിന്റെ പനി എങ്ങനെയുണ്ട്
മോളെ ടോം ആൻഡ് ജെറി എത്തിയിട്ടില്ല. തൽക്കാലം ഇത്. ഏയ് ഗോപാലകൃഷ്ണൻ, എന്തൊക്കെയുണ്ട് ഡോക്ടർ വിശേഷം? നല്ല ആളാ താൻ. ഈ വീടെടുത്ത് വന്നിട്ട് രണ്ടാഴ്ച ആയല്ലോ, എന്നീ പത്രം തന്നിട്ട് പോകുന്നതല്ലാതെ ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. നേരെ തന്നെ നോക്കാന്നുള്ളപ്പോ എന്തിനാ മാഡം തിരിഞ്ഞു നോക്കുന്നത്? എന്താ പ്രശ്നം? എന്തായി നമ്മുടെ ഗ്യാസ് കണക്ഷൻ? ഞാൻ ദിവസവും കയറി ഇറങ്ങി അവരുടെ സ്വയരം കെടുത്തുന്നുണ്ട്. ഇവിടത്തെ മാത്രമല്ല, ഈ കോളനിയിൽ നിന്ന് അഞ്ചാറ് അപ്ലിക്കേഷൻ വേറെയുണ്ട്. ഏതായാലും ഒരാഴ്ചക്കകം മാഡത്തിന്റെ ഗ്യാസ് കണക്ഷൻ തേടി. എന്താ പോരെ? The deviation between two pillars, 2 inches. സോറി, ആള് നിൽക്കുന്ന കണ്ടില്ല. കണ്ണു കാണാതിരിക്കാൻ പ്രായമായില്ലല്ലോ എനിക്ക്. ഒരു അബദ്ധം പറ്റിയാണെന്ന് പറഞ്ഞില്ലേ? എനിക്കറിയാം, ഓവർ സ്മാർട്ടാ നോക്കിയതാ. എന്നിട്ടിപ്പോ ഒരു സോറി. അങ്ങനെ ആൾക്കാർക്ക് പേരുണ്ടോ? ദേ കുട്ടി വേണ്ട. എന്താണ് പേർപ്പിക്കണോ? അത് ശരി, തന്റെ ഈ ഏർപ്പാട് ഞാൻ ഇന്ന് നിർത്തിത്തരാം. താൻ അമ്മ ഇങ്ങ് വിളിച്ച മറക്കില്ല. മര്യാദക്ക് വിളിക്കുന്നു അതോ? ആഹാ, ഗോപാലകൃഷ്ണോ? എന്തൊക്കെയുണ്ട് വിശേഷം ഗോപാലകൃഷ്ണ? ഇതാണ് ഇന്നത്തെ പ്രധാന വിശേഷം. ആവു, അവസാനം സംഘടിപ്പിച്ചു അല്ലേ? ടീച്ചർ പറഞ്ഞ ടൈപ്പിലുള്ള കരിക്കത്തി അവിടെ ഇല്ലായിരുന്നു, പിന്നെ ചെയ്യിപ്പിച്ചെടുത്തതാ. ഇന്നലെ പാതിരാത്രി വരെ കൊല്ലക്കുടിയിൽ കുത്തിയിരിക്കായിരുന്നു. നീ എന്താ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ഗോപാലകൃഷ്ണന്റെ എല്ലാ കാര്യവും നിനക്ക് കത്തിലെഴുതാറില്ലേ? ഊട്ടിയിൽ നിന്ന് വന്നു. നോക്കണ്ട, നിന്റെ മാത്രമല്ല ഈ നാട്ടിലുള്ള സകല ആൾക്കാരുടെയും ബയോഡേറ്റ ഇവിടെ കാണാപ്പാടമാണ്. സത്യം പറഞ്ഞ ഗോപാലകൃഷ്ണൻ ഇല്ലെങ്കിൽ ഈ നാട്ടിൽ ഒരു കാര്യം. അയ്യോ, എന്നെ ഇങ്ങനെ നിർത്തിപ്പിടിക്കല്ലേ. പിന്നെ ടീച്ചർ, അപ്പുറത്തെ വീട്ടിന്റെ ടെറസിന്റെ മുകളില്, ടെറസിന് മുകളിൽ ഒരു നില കൂടി പണിയാൻ വേണ്ടി പണിക്കൽ സാറ് കോർപ്പറേഷനിൽ അപേക്ഷിച്ചിരിക്ക. ഞാൻ പണിക്കൽ സാറിനോട് പറഞ്ഞു, ഇല മുള്ളി വീണാലും മുള്ള ഇലയിൽ വീണാലും ഇലയ്ക്ക് തന്നെ കേട്. എന്താ? അല്ല, കോർപ്പറേഷന്റെ കാര്യല്ലേ. ഇനി ഗൗരിക്കുട്ടി സ്ലോ സ്പീഡ് ആണല്ലോ, ഞങ്ങൾ നടന്നോട്ടെ. പിന്നെ ഇതെന്താ ഒരു പുതിയ സ്റ്റൈൽ? ചോറും കറിയായിട്ടാ പത്രം ഇടാൻ ഇറങ്ങുന്നത്? ഓരുന്ന വഴിക്ക് ഒരു കുട്ടിയുടെ അമ്മ തന്നതാ, ഇത് സ്കൂളിൽ എത്തിച്ചു കൊടുക്കണം. പരോപകാരം, നന്നായി. 8 മണിക്ക് എത്താമെന്ന് പറഞ്ഞ് വാക്ക് വിശ്വസിക്കാൻ 3/4 മണിക്കൂറാ ട്യൂഷൻ കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിന്നത്. അത് പിന്നെ ഒരു 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ ഞാൻ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്നത്? ഒക്കെ നാട്ടുകാരുടെ കാര്യങ്ങളല്ലേ. വല്ലോ, ഈ നാട്ടുകാരാണ് എന്റെ പ്രചോദനം, മാസ് സപ്പോർട്ട്, ജനപിന്തുണ, കരുത്ത്. എന്നിട്ട് കരുത്തനായ ഗോപാലകൃഷ്ണൻ എന്തിനാ ഇന്ന് ഉറക്കപ്പായി കിടന്ന് നിലവിളിച്ചത്? അമ്പലത്തിൽ വെച്ച് രാധയെ കണ്ടു അല്ലേ? ആവോ, അച്ഛന്റെ ഏട്ടന്റെ നേർക്ക് നേരെ നെഞ്ചു വിരിച്ചു നിന്ന് ഇറങ്ങി വാടിയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോരാൻ തന്റെ ഇടമുള്ള ആണാണല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ. അതെ, ഈ സ്വപ്നം കാണുന്നതും തന്റെ ഇടവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിനക്കറിയാമോ, കുഞ്ഞുനാളില് അച്ഛൻ മരിച്ചിട്ട് ചുടലയെ വെച്ച വാഴക്കുന്നതിന് കൂമ്പ് പൊട്ടുന്നതിന് മുമ്പെയാ അമ്മയും എന്നെ അനിയത്തിയും ഒക്കെ നിന്റെ അച്ഛൻ പടിയിറക്കി വിട്ടത്. പൂമുഖത്ത് കുറുപ്പിനോട് അന്ന് എന്റെ കുരുന്ന് മനസ്സിൽ തോന്നിയ പക, പ്രതികാരദാഹം, അതെന്റെ ഉപബോധ മനസ്സിൽ കിടന്ന് തീയായി കനലായി. ചിരിക്കണ്ട ചിരിക്കണ്ട, കഴിഞ്ഞ തവണ ഞാൻ കണ്ട സ്വപ്നം എന്തായിരുന്നെന്ന് അറിയോ നിനക്ക്? കംസനെ കൊല്ലുന്ന കൃഷ്ണൻ, സ്വന്തം അമ്മാവനെ മലർത്തിയടിച്ചിട്ട് കയറി നെഞ്ചു ചവിട്ടി കലക്കുന്ന ഗോപാലകൃഷ്ണൻ. നമ്മുടെ ലൈഫില് കംസവധത്തിന്റെ സിറ്റുവേഷൻ വന്നാലും അച്ഛന്റെ ജീവൻ ബാക്കി വെച്ചേക്കണേ, ഒന്നേ ഉള്ളൂ എനിക്ക് അച്ഛനെ. അതൊക്കെ അപ്പോഴത്തെ സൗകര്യം പോലെ തീരുമാനിക്കാം, ഏതായാലും നെഞ്ചു ചവിട്ടി കലക്കുന്നുള്ള ഉറപ്പ്.
ഒരിക്കലും നടക്കില്ലെന്ന് അറിയാവുന്ന കാര്യമാണെങ്കിലും മെനക്കെടാൻ ഒരുപാട് സമയമുണ്ട് തരാം കല്ലടാ ഇവിടെ വെച്ച് വേണ്ട പ്രശ്നം വെറുതെ എല്ലാവർക്കും നടക്കടാവും ഇവളും നീങ്ങളുള്ള ഈ നടപ്പിന് അത്രയും നടക്കടാവില്ല മിണ്ടി പോകരുത് ഇനി ഇങ്ങനെ ഒരുമിച്ച് കണ്ടാൽ ഞാൻ തല്ലിച്ചതയ്ക്കാമോ നിന്നെയല്ല ഇവളെ ആയിരിക്കും കറടി വണ്ടിയിൽ സൂക്ഷിച്ചോ